നമസ്കാരം. ഗോൾഡ് സർക്കിൾ ഐ എസ് എൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐ എസ് എല്ലിന് സൂപ്പർ സൺഡേ ആയതുകൊണ്ട് ഐ എസ് എൽ രണ്ട് പോരാട്ടങ്ങളുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തുടങ്ങുന്ന പോരാട്ടത്തിൽ ചെന്നൈയിൻ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായി ഏറ്റുമുട്ടും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ കോച്ചായ ജെറാർഡ് നെസിന്റെ കീഴിൽ മികച്ചൊരു സംഘമായി മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെയ്യുന്നത്. കാരണം ഈ സീസണിൽ 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുവരെ ഒരു തോൽവി പോലും അറിയാതെയാണ് ജെറാർഡ് നെസിന്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു സീസണിലൂടെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ തുടർച്ചയായ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമുകൾ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ മികച്ചൊരു പോരാട്ടം തന്നെയാണ് എല്ലാ ഐ എസ് എൽ പ്രേമികളും ഇന്നത്തെ മത്സരത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ അതുപോലെ തന്നെ ഡ്രീം ഇലവനും നമുക്ക് ഇതിലൂടെ പരിശോധിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ മികച്ചൊരു സീസണിലൂടെ തന്നെയാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്ര മികച്ചൊരു സ്റ്റാർട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇതുവരെ ലഭിച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്ര മികച്ച തുടക്കം തന്നെയാണ് ജെറാർഡ് നെസ് അവരുടെ ടീമിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ബെൻജമിൻ ലാംബോട്ടും ഡാനിയൽ ഫോക്സും ഒക്കെ മികച്ചൊരു പ്രതിരോധം അതിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി പണി കെട്ടുന്നത്. ഇനി ഇവർക്ക് മുൻപിൽ ഒരു ഷീൽഡ് പോലെ കാസാകാമാരെ പ്രവർത്തിക്കുന്നു. അദ്ദേഹം മികച്ച പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഇഡ്രീസ് സൈലിയും അതുപോലെ തന്നെ കെ ആർ പി ഹൈമായിരുന്നു ആദ്യ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ നേടി ലൂയിസ് മച്ചാഡിയും അവരുടെ ഒരു ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു സ്കോഡുമായിട്ട് തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ അവർ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാനിറങ്ങുന്നത്. ഇനി ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ബാംഗ്ലൂർ എഫ് സിക്കെതിരെയും മുംബൈ സിറ്റി എഫ് സിക്കെതിരെയും പരാജയപ്പെട്ടുകൊണ്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവരുടെ മുന്നേറ്റനിര കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ചാങ്തേയുടെ ഒരു സ്പീഡ് അവർക്ക് അനുകൂലമായി തീരണമെങ്കിൽ അവരുടെ മുന്നേറ്റനിര കൂടുതൽ മികച്ചൊരു ഒത്തിണക്കം കാണിക്കേണ്ടത് വളരെ അത്യാവശ്യ ഘടകമാണ്. സിൽവസ്റ്ററും ക്രിവലാരോയും അതുപോലെ തന്നെ ഗോൺകാൽവസും ഒക്കെ മികച്ചൊരു ഒത്തിണക്കം കാണിച്ചെങ്കിൽ മാത്രമേ അനിരുദ്ധ് താപ്പയ്ക്കും അതുപോലെ തന്നെ ചാങ്തേയ്ക്കൊക്കെ മികച്ച ഫോമിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇനി ഡിഫൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എലി സാബിയും അതുപോലെ തന്നെ സിപ്പോവിക്കും ഒക്കെ മികച്ചൊരു ഡിഫൻസ് തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്ക് തീർത്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവരുടെ ഗോൾ കീപ്പറായ വിശാൽ കേത് കൂടുതൽ മികച്ച സേവുകൾ നൽകുന്നത് അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയി മാറിയതിനാൽ തന്നെയാണ് സാധ്യത. ഇനി രണ്ട് ടീമുകളുടെ ഹെഡ് ടു ഹെഡ് കണക്കിലേക്ക് വരുമ്പോൾ 12 മത്സരങ്ങളിലാണ് ഈ രണ്ട് ടീമുകൾ ഐ എസ് എൽ ഇതുവരെ ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 6 മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വിജയിച്ചപ്പോൾ വെറും 3 മത്സരത്തിൽ മാത്രമാണ് ചെന്നൈയിൻ എഫ് സിക്ക് വിജയിക്കാൻ സാധിച്ചത്. 3 മത്സരങ്ങൾ സമനിലയിൽ പിരിയുന്നതുമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കണക്കുകളും കറന്റ് സ്റ്റാറ്റസും ഒക്കെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് ഫേവറബിൾ ആണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിലയിരുത്തൽ, എല്ലാ ഫുട്ബോൾ പണ്ഡിറ്റുമാരുടെ വിലയിരുത്തൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് തന്നെയാണ്. എന്നിരുന്നാലും ചെന്നൈയിൻ എഫ് സി ഇന്നത്തെ മത്സരത്തിൽ തിരിച്ചു വരുമോ എന്ന് തന്നെയാണ് ഓരോ ചെന്നൈയിൻ ആരാധകർ ഇന്നത്തെ മത്സരത്തിലൂടെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഡ്രീമിനുള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാൻ ഗോൾ കീപ്പറുടെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിനെ തന്നെയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച മോശമല്ലാത്തൊരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിനെ തന്നെയാണ് ഇറക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഗോൾ കീപ്പറായ വിശാൽ കേതിനെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അദ്ദേഹം മോശമല്ലാത്തൊരു ഗോൾ കീപ്പർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ ലൈനപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് ബെഞ്ചമിൻ ലാംബോർട്ടിനെയും അതുപോലെ തന്നെ ഡാനിയൽ ഫോക്സിനെയുമാണ് ഇറക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച രണ്ട് ഡിഫൻഡേഴ്സ് തന്നെയാണ് ഈ രണ്ട് വിദേശ താരങ്ങൾ. ഇനി ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സിപ്പോവിക്കിനെയും അതുപോലെ തന്നെ എലി സാബിയെയുമാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് കാസ കമാരയാണ് പ്ലേസ് ചെയ്യുന്നത്. കാരണം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ മികച്ച പ്രകടനം തന്നെയാണ് കാസ കമാര ഈ സീസണിലുടനീളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെയാണ് ഞാൻ മിഡ്ഫീൽഡ് പൊസിഷനിൽ കാസ കമാരനെ തന്നെയാണ് ഇറക്കുന്നത്. ഇനി ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ക്രിബലാരയും അതുപോലെ തന്നെ ചാങ്തേയുമാണ് പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിബലാരോയ്ക്ക് പകരം ഇന്നത്തെ മത്സരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അനിരുദ്ധ് താപ്പയെ പ്ലേസ് ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹം ആദ്യ മത്സരത്തിൽ ഗോളടിച്ചൊരു താരം തന്നെയാണ് അനിരുദ്ധ് താപ്പ. അതുകൊണ്ട് തന്നെ ക്രിബലാരോയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അനിരുദ്ധ് താപ്പയെ വേണമെങ്കിൽ പ്ലേസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഞാൻ ലൂയിസ് മച്ചാഡോ, ഇഡ്രിസ സില്ല, അതുപോലെ തന്നെ സിൽവസ്ട്രീമാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ ഇഡ്രിസ സില്ല ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് പകരം കെ അപ്പിയായാണ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തെയാവും ഞാൻ ലൈനപ്പിൽ ഇറക്കുക. ലൂയിസ് മച്ചാഡോ ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ നേടി മികച്ചൊരു ഫോമിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സിൽവസ്റ്റർ മോശമില്ലാത്തൊരു സീസണിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചെന്നൈയിൻ എഫ് സി വളരെയധികം ഗോളടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ ഈ ടീമിന്റെ ക്യാപ്റ്റനെ ഞാൻ പ്ലേസ് ചെയ്യുന്നത് ചാങ്തേയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനെ ഞാൻ പ്ലേസ് ചെയ്യുന്നത് ലൂയിസ് മച്ചാഡോയുമാണ്. ക്യാപ്റ്റനായി ചാങ്തേയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നാൽ, കാരണം അദ്ദേഹം മികച്ചൊരു
സ്പീഡി പ്ലെയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഡിഫൻസിനെ അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ കീറി മുറിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്റ്റനായി, നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ കാമാരയും അതുപോലെ തന്നെ ക്രിവലാരയും ഒക്കെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഞാൻ ലൂയിസ് മച്ചറെ റിപ്ലേസ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.